മല്ലപ്പള്ളി പ്രസംഗത്തിൽ ഭരണഘടനയെ അധിക്ഷേപിച്ചെന്ന കേസിലെ നടപടികൾ അവസാനിപ്പിക്കണം എന്ന പോലീസ് റിപ്പോർട്ട് പരിഗണിക്കരുത് എന്ന ഹർജിക്കാരന്റെ അപേക്ഷ തിരുവല്ല കോടതി ഉടൻ പരിഗണിക്കും പരാതിക്കാരനായ അഭിഭാഷകൻ ബൈജു നോയൽ കഴിഞ്ഞ ദിവസമാണ് ഹർജി നൽകിയത് കൂടുതൽ വിവരങ്ങളുമായി എസ് ശ്യാംകുമാർ ചേരുന്നു ശ്യാം എന്താണ് ഈ വാർത്തയുടെ വിശദാംശങ്ങൾ ഇപ്പോൾ ഹൈക്കോടതിയിൽ ഇതേ പരാതിക്കാരൻ പോയിരിക്കുകയാണ് സി ബി ഐ അന്വേഷണം ആവശ്യപ്പെട്ട് അതിന് ഹൈക്കോടതി നോട്ടീസ് കൊടുത്തിട്ടുണ്ട് ആ ഒറ്റ കാരണം കൊണ്ട് തിരുവല്ല കോടതി ഇത് പരിഗണിക്കാതിരിക്കുമെന്ന് കരുതാമോ വേണു ഇന്ന് പതിനൊന്ന് മണിക്കാണ് കോടതി ഹർജി പരാതിക്കാരൻ്റെ ഹർജി പരിഗണിക്കുക ഏതായാലും പരാതിക്കാരൻ തന്നെ നമ്മളോടൊപ്പം ഉണ്ട് അഡ്വക്കേറ്റ് ബൈജുൻ ഓയൽ നമ്മളോടൊപ്പം ഉണ്ട് ഇന്ന് ഈ ഹൈക്കോടതിയിൽ പോയൊരു സാഹചര്യത്തിൽ ഈ അപേക്ഷ കോടതി പരിഗണിക്കുമോ താങ്ക് അപേക്ഷ ഇന്ന് പരിഗണിക്കുന്നുണ്ട് അതിനകത്തുള്ള എൻ്റെ പ്രധാനപ്പെട്ട ആവശ്യം ഈ ദുർബലമായ റഫർ റിപ്പോർട്ടാണ് പോലീസ് ഫയൽ ചെയ്തിരിക്കുന്നത് അതിനകത്ത് ഒന്ന് മുതൽ അഞ്ച് വരെ സാക്ഷികളുടെ വൺ സിക്സ്റ്റി വൺ സ്റ്റേറ്റ്മെൻറ്റില്ല അതുപോലെ തന്നെ ഇതിനകത്തുള്ള പ്രധാനമായ ശാസ്ത്രീയമായ തെളിവുകളില്ല തെളിവുകളുടെ റിപ്പോർട്ടില്ല കൂടാതെ തന്നെ ഇദ്ദേഹം ഇന്നലെ പറഞ്ഞൊരു സ്റ്റേറ്റ്മെൻറ്റ് അദ്ദേഹത്തിനെതിരെ കേസുകളില്ല എന്നുള്ളതാണ് ഈ സത്യവാചകം ചൊല്ലാൻ പോകുന്ന ഈ അവസാന നിമിഷത്തിലും അദ്ദേഹം കേരളത്തോട് ഒരു വലിയ നുണയാണ് വസ്തുവത്തിൽ പറഞ്ഞിരിക്കുന്നത് അദ്ദേഹത്തിനെതിരെ തിരുവല്ല ജുഡീഷ്യൽ മജിസ്ട്രേറ്റ് കോടതിയിൽ ഇപ്പോൾ കേസ് നിലവിലുണ്ട് അതുപോലെ തന്നെ ബഹുമാനപ്പെട്ട ഹരി ഹൈക്കോടതിയുടെ പരിഗണനയിൽ അദ്ദേഹത്തിൻ്റെ കേസ് സി ബി ഐ അന്വേഷിക്കണമെന്നാവശ്യപ്പെട്ടുകൊണ്ടുള്ള ഹർജി നിലവിലുണ്ട് അതിനകത്ത് കേരള ഗവൺമെൻറ് നോട്ടീസ് അയച്ചിട്ടുണ്ട് ആ നോട്ടീസിന് ഗവൺമെൻറ് മറുപടി കൊടുക്കുന്നതിന് മുൻപാണ് ഇപ്പോൾ അദ്ദേഹത്തിൻ്റെ സത്യപ്രതിജ്ഞ നടക്കാൻ വേണ്ടി പോകുന്നത് തീർച്ചയായും അഭിഭാഷകൻ പരാതിക്കാരനുൾപ്പെടെ ഇവിടെ എത്തിയിട്ടുണ്ട് അല്പസമയത്തിനകം അഭിഭാഷകന്റെ ആ പോലീസിന്റെ തടസ്സഹർജി പരിഗണിക്കരുതെന്നുള്ള അപേക്ഷ കോടതി പരിഗണിക്കും എന്താണ് കോടതി പറയുക എന്നുള്ളത് അറിയണം കാരണം ഇന്ന് മന്ത്രിയായി വീണ്ടും സജി ചെറിയാൻ സത്യപ്രതിജ്ഞ ചെയ്യാൻ പോകുന്നതുമ്പോഴാണ് അദ്ദേഹത്തിന്റെ മന്ത്രിസ്ഥാനം തെറിപ്പിച്ച ആ കേസിൽ ഇന്ന് കോടതി പരാതിക്കാരന്റെ അപേക്ഷ പരിഗണിക്കുന്നത് എസ് ശ്യാംകുമാറാണ് പത്തനംതിട്ടയിൽ വിവരങ്ങൾ നൽകിയത് സജി ചെറിയാനെതിരായിട്ടുള്ള പരാതിയിൽ ശക്തമായ തുടർ അഡ്വക്കേറ്റ് ബൈജു നോയൽ പോവുകയാണ് തിരുവല്ല കോടതി ഇപ്പോൾ അദ്ദേഹം സമീപിച്ചിരിക്കുകയാണ് പോലീസിൻ്റെ റെഫർ റിപ്പോർട്ട് പരിഗണിക്കരുത് എന്ന ആവശ്യം ഉടൻ പരിഗണിക്കണം എന്നാണ് കോടതിയോട് അദ്ദേഹം അഭ്യർത്ഥിച്ചിരിക്കുന്നത് കോടതി കൂടുമ്പോൾ ഈ കാര്യത്തിൽ എന്ത് നിലപാടെടുക്കുമെന്നത് നിർണായകവുമാണ് വിവരങ്ങൾ നൽകുകയായിരുന്നു ശ്യാംകുമാർ